നമസ്കാരം. ചൈൽഡ്സ് ജോലിയിൽ നിന്നും സിനിമാ നടനായി മാറിയ നടനാണ് ബിനീഷ് ബാസ്റ്റിൻ. ബിനീഷിന്റെ വിജയഗാഥ പലപ്പോഴായി മലയാളികൾ അറിഞ്ഞിട്ടുമുണ്ട്. അതിഥിയായി വിളിച്ചു വരുത്തിയ ശേഷം ബിനീഷിന് കോളേജിൽ നേരിട്ട അപമാനത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായപ്പോഴാണ് ബിനീഷിന്റെ ജീവിതം വീണ്ടും ചർച്ചയാകുന്നത്. മലയാള സിനിമയിൽ ഗുണ്ടകളുടെ പ്രതിനിധിയായാണ് ബിനീഷ് ബാസ്റ്റിൻ സ്ക്രീനിൽ നിറഞ്ഞാടിയത്. കട്ടത്താടിയും ഗുണ്ടാലുക്കുമുള്ള ബിനീഷ് നായകന്മാരുടെ തല്ലുവാങ്ങിയ സിനിമകളുടെ പട്ടിക നീണ്ടതാണ്. ഒടുവിൽ തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയുടെ തെറിയിൽ വേഷം ലഭിച്ചതോടെ ബിനീഷ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. 10ാം ക്ലാസ്സിൽ തോറ്റു. ജീവിക്കാൻ വേണ്ടി ടൈൽസ് പണിക്കിറങ്ങി ഒടുവിൽ സിനിമയിലേക്ക് എത്തിയ ബിനീഷ് ബാസ്റ്റിന്റെ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. കൊച്ചി തോപ്പുംപടിയിലാണ് അദ്ദേഹത്തിന്റെ വീട്. അച്ഛൻ സെബാസ്റ്റ്യൻ, മരിയയാണ് അമ്മ. അച്ഛന് സ്വർണപ്പണിയായിരുന്നു ജോലി. പിന്നീട് മത്സ്യബന്ധനത്തിലേക്ക് തിരിയുകയും ചെയ്തിരുന്നു. 8 വർഷം മുൻപ് അച്ഛൻ മരിച്ചു. അമ്മയ്ക്ക് ബീഡി തീർപ്പായിരുന്നു ജോലി. 2.5 സെന്റിലുള്ള പഴക്കമുള്ള ഓടിട്ട വീട്ടിലാണ് ബിനീഷ് ബാസ്റ്റിനും അമ്മയും താമസിക്കുന്നത്. സഹോദരങ്ങളെല്ലാം വെവ്വേറെ വീടുകളിലേക്ക് മാറി. പരിചയക്കാർ വഴിയാണ് സിനിമയിലെത്തിയത്. സിനിമ ബിനീഷിന്റെ വലിയ സ്വപ്നമൊന്നുമായിരുന്നില്ല, അവിചാരിതമായി എത്തിപ്പെട്ടു. ബിനീഷിന്റെ കട്ടത്താടിയാണ് സിനിമാക്കാർക്ക് ഏറ്റവുമധികം ഇഷ്ടപ്പെട്ടത്. നിരവധി ചിത്രങ്ങളിൽ ചെറുവേഷങ്ങൾ ചെയ്തായിരുന്നു അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞത്. എന്നാൽ സൂപ്പർ സ്റ്റാർ വിജയ് നായകനായ തെരി എന്ന സിനിമയിൽ ചെറിയ വേഷം ചെയ്തതോടുകൂടി ആളുകൾ അദ്ദേഹത്തെ തിരിച്ചറിയാൻ തുടങ്ങി. സിനിമാ സംവിധായകൻ കൂടിയായ അനിൽ രാധാകൃഷ്ണ മേനോനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായതോടുകൂടിയാണ് അദ്ദേഹം വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന നടന്റെ വീഡിയോ വൈറലായതോടുകൂടി അനിൽ രാധാകൃഷ്ണനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയരുന്നുമുണ്ട്. പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ നടന്ന കോളേജ് ഡേ ചടങ്ങിനിടെയായിരുന്നു അദ്ദേഹത്തിന് അപമാനം നേരിട്ടത്. കോളേജ് ഡേയിൽ നടൻ ബിനീഷ് ബാസ്റ്റിനെയായിരുന്നു മുഖ്യാതിഥിയായി സംഘാടകർ തീരുമാനിച്ചിരുന്നത്. മാഗസിൻ റിലീസിന് സംവിധായകൻ അനിൽ രാധാകൃഷ്ണനും എത്തിയിരുന്നു. എന്നാൽ ബിനീഷ് ബാസ്റ്റിൻ വരുന്ന വേദിയിൽ താൻ പങ്കെടുക്കില്ല എന്ന് അനിൽ രാധാകൃഷ്ണൻ കോളേജ് അധികൃതരെ അറിയിച്ചു. തന്റെ പടത്തിൽ ചാൻസ് തേടി വന്ന ഒരുത്തനൊപ്പം വേദി പങ്കിടില്ല എന്ന് അനിൽ പറഞ്ഞതായിട്ടാണ് സംഘാടകർ ബിനീഷിനെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ അനിൽ രാധാകൃഷ്ണൻ മേനോന്റെ മാഗസിൻ റിലീസ് ചടങ്ങ് പൂർത്തിയായി അദ്ദേഹം തിരിച്ചു പോയതിന് ശേഷം ബിനീഷിനോട് വേദിയിലേക്ക് എത്തിയാൽ മതിയെന്നായിരുന്നു സംഘാടകർ അറിയിച്ചത്. എന്നാൽ അപമാനം കൊണ്ട് ആകെ തളർന്നുപോയ ബിനീഷ് അനിലിന്റെ പ്രസംഗം നടക്കുമ്പോൾ തന്നെ സംഘാടകരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് വേദിയിലെത്തി തറയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. സ്റ്റേജിലേക്ക് പോകുന്നതിൽ നിന്ന് ബിനീഷിന്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള സംഘാടകർ തടയുന്നത് ഫേസ്ബുക്കിലൂടെ പ്രചരിക്കുന്ന വീഡിയോയിൽ വ്യക്തമാണ്. പോലീസിനെ വിളിക്കുമെന്നും പ്രിൻസിപ്പൽ ഭീഷണി മുഴക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെയാണ് ബിനീഷ് സ്റ്റേജിലേക്ക് കയറിയത്. സ്റ്റേജിലെത്തി ബിനീഷ് കുത്തിയിരുന്നു. ഈ സമയമെല്ലാം തന്നെ അനിൽ വേദിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ദിവസമാണിത് എന്ന് ബിനീഷ് നിറക്കണ്ണുകളോടെ പറഞ്ഞു. സാധാരണക്കാരനായ താൻ പങ്കെടുക്കുന്ന ചടങ്ങിൽ സഹകരിക്കില്ല എന്ന് അനിൽ രാധാകൃഷ്ണൻ മേനോൻ പറഞ്ഞതായി കോളേജ് ചെയർമാൻ തന്നോട് വെളിപ്പെടുത്തിയപ്പോൾ പ്രതിഷേധിക്കാതെ തരമില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. താൻ മേനോനല്ല, ദേശീയ പുരസ്കാരം ലഭിക്കാത്ത ഒരാളാണ്. ഇങ്ങനെയൊന്നും ഒരു വ്യക്തിയോടും കാണിക്കരുത്. താൻ ഒരു ടൈൽസ് പണിക്കാരനാണ്. നിരവധി ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്ത ശേഷമായിരുന്നു വിജയ് സാറിന്റെ തെരി എന്ന ചിത്രത്തിൽ ചെറിയ ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുന്നത്. മതമല്ല, മതമല്ല പ്രശ്നം. എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം. ഏത് മതക്കാരനല്ല പ്രശ്നം. എങ്ങനെ ജീവിക്കും എന്നതാണ് പ്രശ്നം. ഞാനും ജീവിക്കാൻ വേണ്ടി നടക്കുന്നവനാണ്. ഞാനും ഒരു മനുഷ്യനാണ്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ബിനീഷിന്റെ വാക്കുകൾ ഇടറിയിരുന്നു. നന്ദി പറഞ്ഞും പരിപാടി ഗംഭീരമാകട്ടെ എന്ന് ആശംസിച്ചുമായിരുന്നു ബിനീഷ് വേദി വിട്ട് ഇറങ്ങിയത്.